Hi friends, welcome to us Well and Amy Cooking. We have done videos for a long time. We have been encouraging the videos. We have been doing a process in Canada. We have a PR that is not done. We have a study visa. We have been doing a step in the process. Canada ilo to pova annulladu student visa la ana nammal nokkiyathu appo student visa aagumbo etta aadyam cheyindathu nammal IELTS padikka annulladana IELTS padiche oru 6.5 overallum adhe pole individual 6 um score medikka appo njan 2017 thottu nokkunnathana study visa Canada povanayittu appo ore reasons kondu pinne adu skip aayi poi aadyam pinne marriage kaiyinu pinne njan carrying aayi പിന്നെ നോക്കിയപ്പോഴത്തേക്കും കൊറോണ ഇഷ്യൂസ് ഒക്കെ വന്നു പിന്നെ ഞാൻ 2021 ഓഗസ്റ്റ് ജൂലൈ ആ മാസങ്ങളിലാണ് IELTS എഴുതുന്നത് അപ്പോൾ ആദ്യം ഞാൻ എഴുതിയപ്പോൾ എനിക്ക് ഒരു ടോപ്പിക്കിന് 5.5 ആയിരുന്നു അക്കാഡമിക് റീഡിംഗ് അപ്പോൾ നമ്മൾ IELTS സ്റ്റഡി വിസയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അക്കാഡമിക് IELTS ആണ് എഴുതേണ്ടത് അപ്പോൾ അക്കാഡമിക് എഴുതിയപ്പോൾ റീഡിംഗ് മൊഡ്യൂളിന് എനിക്ക് 5.5 ആയിരുന്നു IELTSനെ പറ്റിയിട്ടൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും റീഡിംഗ് ലിസ്ണിങ് സ്പീക്കിംഗ് റൈറ്റിംഗ് അങ്ങനെ 4 മൊഡ്യൂൾസ് ആണ് നമുക്കുള്ളത് അപ്പോൾ ഓരോ മൊഡ്യൂൾസിനും ഇൻഡിവിജ്വൽ 6 ഉം ഓവറോൾ 6.5 ഉം ആണ് വേണ്ടത് 4 മൊഡ്യൂളും കൂടി കൂട്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലാണ് നമുക്ക് SDS എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയും അതേപോലെ തന്നെ നോൺ SDS എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട് വിസ ഫയൽ ചെയ്യുന്ന സമയത്ത് അപ്പോൾ SDS ൽ നമുക്ക് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ 6 ഉം ഓവറോൾ 6.5 ഉം വേണം അപ്പോൾ ആദ്യം എനിക്ക് എഴുതിയപ്പോൾ ഒരെണ്ണത്തിന് 5.5 ആയിരുന്നു അപ്പോൾ ആ കാറ്റഗറിയിൽ വയ്ക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നുകൂടെ IELTS എഴുതി അതൊരു ഓഗസ്റ്റിലാണ് എഴുതിയത് അപ്പോൾ രണ്ടാമത് എഴുതിയപ്പോൾ എനിക്ക് ഇൻഡിവിജ്വൽ 6 ഉം ഓവറോൾ 6.5 ഉം കിട്ടി അങ്ങനെ നമ്മൾ IELTS എന്നുള്ളൊരു കടമ്പ കടന്നു പിന്നെ നമുക്ക് അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജ് നോക്കുക കോളേജ് നോക്കിയിട്ട് അതിനൊരു അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ് അതിന് മുമ്പ് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് ഇപ്പോൾ ഞങ്ങളുടെ കേസിൽ എന്ന് പറയുമ്പോൾ ഞങ്ങളിപ്പോൾ രണ്ടുപേരും ഉണ്ടായിരുന്നു അപ്പോൾ ആര് എങ്ങനെ നമ്മൾ പോകുന്നു അതായത് സിംഗിളായിട്ടാണോ കമ്പൈൻഡാണോ ഞങ്ങൾ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കമ്പൈൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെന്നുള്ള കാര്യമേ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അതായത് ആര് പഠിക്കാൻ പോകണം എന്നൊരു ഡിസിഷൻ ആദ്യം എടുക്കണം ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ വൈഫ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഹസ്ബൻഡ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ വൈഫിനെ ഡിപ്പെൻഡായിട്ട് കൊണ്ടുപോയിട്ട് വൈഫിന് ഫുൾ ടൈം വർക്കിങ്ങും എനിക്ക് 20 hours വർക്കിംഗ് പെർ വീക്കേ പറ്റുള്ളൂ അതിൻ്റെ കൂടെ നമുക്ക് കുട്ടിയുണ്ടെങ്കിൽ കുട്ടീനെ നോക്കണം അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ ഡിഫിക്കൽട്ടി നമ്മൾ ചെക്ക് ചെയ്യണം അപ്പോൾ എപ്പോഴും ഞങ്ങൾ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ വൈഫിന് 20 hours മതി കുട്ടീനെ നോക്കാം അപ്പോൾ അത് അവിടെ പഠിക്കുകയും ചെയ്യാം അപ്പോൾ ആ ഒരു മൈൻഡ് എനിക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം അതായത് ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണ് നമുക്ക് നോക്കുന്നത് അപ്പോൾ ഡിപ്പെൻഡായിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഫുൾ ടൈം വർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ മാക്സിമം ഏൺ ചെയ്യാം അതാണ് നമ്മൾ നോക്കുന്നത് പിന്നെ നമ്മൾ അടുത്ത് ഇതിൽ പോയത് നമ്മൾ അഡ്മിഷൻ എടുക്കുക എന്നാണ് ഇപ്പോൾ പല കോളേജസിനും അഡ്മിഷൻ നമ്മൾ ചിലതിന് നമ്മൾ പേയ്മെൻ്റ് ഉണ്ടായിരിക്കും ചിലതിന് പേയ്മെൻ്റ് ഇല്ലായിരിക്കും അപ്പോൾ അഡ്മിഷൻ കിട്ടുക നിങ്ങൾ പഠിച്ച കോഴ്സിന് റിലവൻ്റ് ആയിട്ടുള്ളൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ നോക്കുക പഠിച്ചത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പം ഞാൻ പഠിച്ചത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് 2015 പാസ് ഔട്ടാണ് അപ്പോൾ അതിനുശേഷം ഞാൻ IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പഠിച്ചതും വർക്ക് ചെയ്യുന്നതും തമ്മിൽ വലിയ റിലേഷനൊന്നുമില്ല അപ്പോൾ ഈ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വർക്കിംഗ് IT ഫീൽഡിലുമാണ് അപ്പോൾ 6 വർഷം എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതും IT ആയിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കോഴ്സ് തപ്പിയപ്പോൾ എനിക്ക് ആദ്യം പ്രൊജക്ട് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ് ആദ്യം കിട്ടിയത് പിന്നെ അതൊരു കോമൺ ആയിട്ടുള്ള ഏത് സബ്ജക്റ്റ് പഠിച്ചവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ ആ കോൺസ്റ്റോഗ എന്ന് പറഞ്ഞ കോളേജിലാണ് കിട്ടിയത് അത് പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കിട്ടിയെങ്കിലും പിന്നെ അതിന് അത് നമ്മൾ പ്രൊസീഡ് ചെയ്തില്ല പിന്നെ ഞാൻ അടുത്തതായിട്ട് വെച്ചത് ക്യാംബ്രിയൻ എന്ന് പറഞ്ഞ കോളേജിലാണ് സഡ്ബറിയിൽ ക്യാംബ്രിയൻ എന്ന് പറഞ്ഞ കോളേജിൽ IT ബിസിനസ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു കോഴ്സിനാണ് വെച്ചത് അപ്പോൾ ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചതെങ്കിലും വർക്ക് റിലേഷൻ IT ആയതുകൊണ്ട് ആ കോഴ്സാണ് ഞാൻ എടുത്തത് അപ്പോൾ അതൊരു 1 ഇയർ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സാണ് 1 ഇയർ കോഴ്സ് അപ്പോൾ നമുക്ക് ഏകദേശം അതിനൊരു ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് 10 lakhs ആണ് പിന്നെ 10 to 11 lakhs ആ 10 to 11 lakhs അത് ഇൻടേക്ക് അനുസരിച്ച് മാറും അതായത് ഇവിടെ ക്യാംബ്രിയൻ കോളേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജാനുവരി ഉണ്ട് മാർച്ച് ജൂൺ
മെയ് ജൂൺ സെപ്റ്റംബർ ജൂൺ അല്ല ജൂലൈ സെപ്റ്റംബർ നവംബർ അങ്ങനെ കുറെ ഇൻഡെക്സ് ഉണ്ട്. അപ്പൊ ഇൻഡെക്സ് അനുസരിച്ച് നമുക്ക് ചെറിയൊരു ഡിഫറൻസ് വരും, 400 കാഡിന്റെ ഒക്കെ ഒരു ഡിഫറൻസ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഓരോ ഇൻടേക്കിനും അപ്പൊ നമ്മള് ഏറ്റവും ആദ്യം ജാൻ ഇൻടേക്കിലോട്ടാണ് ഞങ്ങൾ നോക്കിയത്. അപ്പൊ ഞാൻ കറന്റ്ലി ആ സമയത്ത് ഞാൻ USD എന്ന് പറഞ്ഞൊരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ എനിക്കൊരു 6 years എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആ സമയത്ത് ഇൻഫോസിസിലോട്ട് കിട്ടിയായിരുന്നു. അപ്പൊ ഇൻഫോസിസിന്റെ ഒരു എക്സ്പീരിയൻസും കൂടെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ജാനുവരിയിൽ കിട്ടിയ ഓഫർ മെയിലോട്ട് ഡെഫർ ചെയ്തെടുത്തു. അപ്പോൾ മെയിലോട്ട് മെയ് ഇൻടേക്കിലോട്ടാണ് ഞങ്ങൾ പിന്നെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കോളേജിൽ നിന്ന് ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞൊരു ലെറ്റർ വരണം. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ IELTS കഴിഞ്ഞു, കോളേജിൽ നമുക്ക് ഒരു ലെറ്ററും കിട്ടി. അപ്പോൾ അത്രയും പ്രോസസ്സ് നമ്മുടെ കഴിഞ്ഞു. ഓക്കെ, ഈ കോളേജിൽ അഡ്മിഷന് മുമ്പ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട് എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏജൻസിയാണ്. ഒന്നുകിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാം, അതായത് നമുക്ക് തന്നെ ഏജൻസിയുടെ സഹായം ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ഏജൻസി ഏതാണ്, നല്ല ഒരു ഒരു റെപ്യൂട്ടഡ് ഏജൻസി അല്ലെങ്കിൽ ഒരു നല്ലൊരു ഏജൻസി. ഞങ്ങൾ ഏതായാലും എടുത്തത് ഞങ്ങളുടെ ഏജൻസി ക്യാനപ്രൂവ് ആയിരുന്നു, കോട്ടയം ബ്രാഞ്ച് ആയിരുന്നു. അപ്പോൾ ഞങ്ങളത് എടുത്തത് ഞങ്ങൾ റിവ്യൂ വായിച്ചു, അതിൻ്റെ നല്ലൊരു സക്സസ് റേറ്റ് എല്ലാം കണ്ടിട്ട് നമ്മൾ എടുത്തു. പിന്നെ നമുക്ക് അറിയാവുന്ന പേഴ്സണലി ഇതിനു മുമ്പും അവിടെയാണ് പഠിച്ചത്. അപ്പൊ അവനിപ്പോ ഓൾറെഡി കാനഡയിലുണ്ട്. അപ്പൊ അവനും ചെയ്തത് സെയിം മറ്റേ ഏജന്റ് തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് പിന്നെ അറിയാവുന്നത് കൊണ്ടും പിന്നെ എൻ്റെ ഒരു കസിൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നമ്മള് കാനപ്രൂ കോട്ടയം ബ്രാഞ്ചിലോട്ടാണ് പോയത്. അപ്പോൾ നമ്മുടെ ഈ ഏജൻസി നമ്മൾ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏജൻസി എപ്പോഴും ട്രാൻസ്പെറന്റ് ആയിരിക്കണം. നമ്മളിപ്പോൾ ഒരു കോഴ്സ് ഇപ്പോൾ ഏതൊരു കോഴ്സും ഏതൊരാൾക്കും എടുക്കാം. പക്ഷേ കോഴ്സ് അനുസരിച്ച് നമ്മൾ കോഴ്സ് എടുക്കണമനുസരിച്ച് നമുക്ക് അത് അവിടെ നിന്ന് റിജക്ഷനും അപ്രൂവലും വരാം. അപ്പോൾ ഏജൻസി ഇതെല്ലാം അറിഞ്ഞിട്ട് നല്ലൊരു ഏജൻസി, അതായത് എല്ലാത്തിൻ്റെ ലൂപ്പുകളും എന്ത് വെച്ചാൽ എന്ത് കിട്ടും, അതായത് എന്തൊക്കെ രീതിയിൽ ഡോക്യുമെൻറ്റ്സ്, സപ്പോർട്ട് ഡോക്യുമെൻറ്റ്സ് കൊടുത്താൽ എന്തൊക്കെ രീതിയിൽ അവിടെ നിന്ന് അക്സെപ്റ്റൻസ് കിട്ടും, ഏതൊക്കെ കോളേജാണ് നല്ലത്, അതെല്ലാം അറിയാവുന്ന ഒരു ഏജൻസിനെ ആദ്യം നമ്മൾ കണ്ടു. അതിനുശേഷമാണ് ഇതിന് ഈ അഡ്മിഷന് പോകുന്നതും എല്ലാം അഡ്മിഷൻ എടുക്കുന്നതും പേയ്മെൻ്റ് എല്ലാം അതിന് ശേഷമാണ്. ചില കോളേജസിനൊക്കെ ഫീസ് ഉള്ളു, അഡ്മിഷൻ ഫീസ് ഉണ്ട് ചില കോളേജസിന്. അപ്പോൾ ഫാൻഷി ലണ്ടൻ ഫാൻഷി കോളേജിനൊക്കെ ആണെങ്കിൽ നമുക്ക് അഡ്മിഷൻ ഫീസ് ഇല്ല. മിക്ക കോളേജസിനും ഒരു 100 CAD to 150 CAD അഡ്മിഷൻ ഫീസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കൊടുത്ത് വേണം നമ്മളൊരു കോഴ്സിലോട്ട് എൻറോൾ ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ക്യാംബ്രിയൻ കോളേജിൽ നിന്ന് ITBA ജാൻ ഇൻടേക്കിലോട്ടുള്ള LOA ആണ് ആദ്യം വന്നത്. പിന്നെ ഞാൻ ഡെഫർ ചെയ്ത് മെയിലോട്ട് മാറ്റി. അങ്ങനെ ഞങ്ങൾ മെയിലോട്ട് വിസ വരുന്ന രീതിയിലാണ് ഞങ്ങൾ പിന്നെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ അത് കൺഫ്യൂഷനായി, എല്ലാവരും പറഞ്ഞു സിംഗിൾ ഫയൽ വെച്ചാൽ മതി, സ്റ്റുഡൻറ്റ് മാത്രം പോകട്ടെ. സ്റ്റുഡൻറ്റ് മാത്രം പോയി കഴിഞ്ഞിട്ട് കുറച്ച് ആൾ കഴിഞ്ഞിട്ട് 6 months ഗ്യാപ്പിൽ ഹസ്ബൻഡ് വരിക, കുട്ടീനെ കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ് ആദ്യം പറഞ്ഞത്. ഞങ്ങള് കമ്പൈൻഡ്, അതായത് സിംഗിൾ ഫയൽ, ഞങ്ങളുടെ ഇപ്പോൾ വൈഫിന് കമ്പൈൻഡ്, അതായത് ഒന്നിച്ച് പോകാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാനിത് അന്വേഷിച്ചോളം ഞാൻ ഈ കമ്പൈൻ ഫയൽ അങ്ങനെ കേട്ടിട്ടില്ല. സിംഗിൾ ഫയലാണ് നമ്മൾ കൂടുതലും അറിഞ്ഞിരിക്കുന്നത്, അതായത് ആദ്യം സ്റ്റുഡൻ്റ് ആയിട്ടുള്ളവർ പോയി അതിനുശേഷം കമ്പൈൻഡ്, അതായത് ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവന്നു അല്ലെങ്കിൽ ക്വിക്ക് കിഡിനെ കൊണ്ടുവന്നു, അതാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം ഞാൻ എനിക്കും സിംഗിൾ ഫയൽ വെക്കാനാണ് താല്പര്യം. പക്ഷേ വൈഫിൻ്റെ ഒരു താല്പര്യം കൊണ്ടും ആ വൈഫ് അത് പറഞ്ഞത് കൊണ്ടും പിന്നെ അവിടെ നിന്ന് വൈഫിൻ്റെ അനിയനും കാനഡ എന്ന് പറഞ്ഞു, അതായത് നമ്മുടെ IRCC വെബ്സൈറ്റിൽ അവർ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒന്നിച്ചാണ് വെക്കുന്നതെങ്കിൽ അത്, അതായത് student+Spouse+kid വെക്കുവാണെങ്കിൽ അവർക്ക് അവരുടെ പ്രോസസ്സിങ് എളുപ്പമായിരിക്കും. കാരണം രണ്ടാമത് സെയിം ആൾക്കാർക്ക് വേണ്ടി രണ്ടാമത് ഒരു പ്രോസസ്സിങ്ങിനേക്കാൾ നല്ലത് ഒന്നിച്ച് വെക്കണേക്കൊന്ന് അവരുടെ വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വേറൊരു വശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഞങ്ങൾ ഇതിന് വിസയ്ക്ക് വെക്കണം, നമ്മൾ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തത് 2021 ഓഗസ്റ്റ് സംതിങ് ആണ്. ഓഗസ്റ്റിൽ നമ്മൾ IELTS എഴുതി, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കണമായിരുന്നു. അത് കഴിഞ്ഞ് LOA വന്നു. അപ്പോൾ കോളേജിൽ നിന്ന് LOA വന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ സിംഗിൾ ഫയൽ വേണോ കമ്പൈൻഡ് വേണോ എന്നൊന്ന് തീരുമാനമെടുക്കുക. അപ്പോൾ കമ്പൈൻഡും സിംഗിളും തമ്മിൽ കുറേ ഡോക്യുമെന്റേഷന് ഡിഫറൻസ് ഉണ്ട്.
അപ്പോൾ നമ്മൾ കമ്പൈൻഡ് ആക്കി കഴിഞ്ഞപ്പോൾ ആദ്യം സിംഗിൾ ഫയൽ പോകാമെന്ന് ഓർത്തു. പിന്നെ നമ്മൾ ഏജൻസിയുടെ സംസാരിച്ചു. ഏജൻസിയുടെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം അവർ പറഞ്ഞു സിംഗിൾ വയ്ക്കുമായിരിക്കും നല്ലത്, കമ്പൈൻഡ് കുറച്ച് റിസ്ക് ഉണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ ഒരു 6 ഇയേഴ്സ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, എഡ്യൂക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ പിന്നെ ഹസ്ബൻഡിനെയും കുട്ടീനെയും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു റിസ്ക് ഫാക്ടർ കൂടുതലുണ്ട് എന്നൊക്കെ പറഞ്ഞു. റിസ്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ സിംഗിൾ വെക്കുന്നതും നമ്മൾ കമ്പൈൻഡ് വെക്കുന്നതും ഞങ്ങളുടെ ഒരു അതായത് നമ്മൾ പിന്നെ കുറച്ച് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി റിജക്ഷൻ റേറ്റ് അനുസരിച്ച് നോക്കുമ്പോൾ കമ്പൈൻഡ് ആണെങ്കിലും ശരി സിംഗിൾ ഫയൽസ് ആണെങ്കിലും ശരി റിജക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാലും കുറച്ച് എക്സ്ട്രാ എമൗണ്ട് ആവുന്നുണ്ട്, എന്നാലും നമുക്ക് ഒറ്റയടിക്ക് തന്നെ കിട്ടും. പിന്നെ അത് തന്നെയല്ല വേറൊരു വ്യത്യാസം കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നേരം അഡ്മിഷൻ അതായത് സിംഗിൾ ഫയൽ വെച്ച സമയത്ത് വൺ ഇയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതായത് ഏകദേശം കൊറോണ സമയത്ത് ഈ സ്പൗസ് വിസ ഓൾറെഡി സ്റ്റുഡന്റ് കാനഡയിലുള്ള ആളുടെ സ്പൗസിന്റെ പ്രോസസ്സിംഗ് ടൈം മോർ ദാൻ 1 ഇയർ ആയിരുന്നു. അതായത് നമുക്കറിയാവുന്ന ഇൻസൈഡ് കേരള നമുക്കറിയാവുന്ന ഒരു ഗ്രൂപ്പിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്തായിരുന്നു, മോർ ദാൻ 1 ഇയർ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഓർത്ത് ഏതായാലും നമുക്ക് കമ്പൈൻഡ് വെക്കാം, കാരണം 1 ഇയർ മേളിലും, കാരണം നമ്മൾ ഇവിടുന്ന് എടുത്തു പോകുന്നത് 1 ഇയർ കോഴ്സാണ്. അപ്പോൾ 1 ഇയറിൻ്റെ മേളിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെക്കൻഡ് കോഴ്സ് എടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഇത് ചെയ്യാനോ ഇതിൻ്റെ എമൗണ്ടും കൂടെ നമുക്ക് ക്ലാഷ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് ഒത്തീർപ്പിലെത്തി. അതായത് നമ്മൾ തീരുമാനിച്ചു ഇത് കമ്പൈൻഡ് തന്നെ വെക്കാമെന്ന് തീരുമാനിച്ച് ഏജൻസിയുടെ അടുത്ത്. ഏജൻസിയും നമ്മൾ സിംഗിൾ ഫയലിനാണ് നമ്മൾ പറഞ്ഞത്, പക്ഷെ നമ്മുടെ നിർബന്ധം കൊണ്ട് നമ്മൾ കമ്പൈൻഡ് ഫയൽ തന്നെ വെക്കാന്ന് പറഞ്ഞു. അപ്പോൾ കമ്പൈൻഡ് ഫയൽ വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അതിനെപ്പറ്റി നമ്മുടെ ക്യാനപ്രൂ ഏജൻസി ഇങ്ങനെ അന്വേഷിച്ചു എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് എക്സ്ട്രാ വയ്ക്കണം എന്നുള്ളത് അവരൊന്ന് അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇന്ന ഡോക്യുമെൻറ്റ്സ് എക്സ്ട്രാ വയ്ക്കണം ഇതിൻ്റെ ഇതിൽ, അപ്പോൾ ഫണ്ട് കുറച്ച് കാണിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എക്സ്ട്രാ ഡോക്യുമെൻ്റ് അല്ല, അതായത് സ്പൗസ് പോകുമ്പോൾ ഈ ഡോക്യുമെൻറ്റ് വേണം, പക്ഷെ സ്റ്റുഡന്റ് പോകുമ്പോൾ ഇത് രണ്ടും കൂടെ കൂടിയുള്ളതൊരു ഡോക്യുമെന്റ് എല്ലാം കൂടെ കൂടി. അപ്പോൾ അതിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ളത് പിന്നെ അവർ അയച്ചുതരാം, ലിസ്റ്റ് അയച്ചുതരാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ കമ്പൈൻഡ് എന്നുള്ള രീതിയിൽ അങ്ങ് തീരുമാനം. അപ്പോൾ എൻ്റെ ഒരു ബ്രദറിൻ്റെ ഫ്രണ്ടാണ് ശരിക്കും ഈ കമ്പൈൻഡ് ആണ് വയ്ക്കുകയാണ് നല്ലതെന്നുള്ളൊരു സംഭവം പറഞ്ഞത്. അപ്പോൾ അവർ ഓൾറെഡി ആ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ നമ്മളിത് തുടങ്ങിയ സമയത്ത് നമ്മൾ ഗ്രൂപ്പിലോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ്, അതായത് ഇത്രയും ഡിലേ ഉണ്ട് പ്രോസസ്സിന്, സിംഗിളായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ സ്പോർട്സിനെ കൊണ്ടുവരണമെങ്കിൽ ഒരു 1 ഇയർ ഗ്യാപ്പ് എടുക്കുന്നുണ്ടെന്ന് നമുക്ക് ആ ഗ്രൂപ്പിൽ കയറിയപ്പോൾ മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ പിന്നെ കമ്പൈൻഡിൻ്റെ പ്രോസസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ കമ്പൈൻഡ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു സംഭവം ഇനി മെഡിക്കലാണ്. വിസ വയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് മെഡിക്കൽ എടുക്കണം. അപ്പോൾ നമ്മൾ മെഡിക്കലിലാകുമ്പോൾ 3 പേർക്കും എടുക്കണം, അതായത് ഞങ്ങളിപ്പോൾ ഞാൻ ഹസ്ബൻഡ് കുട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ 3 പേർക്കും മെഡിക്കൽ എടുക്കണം. അപ്പോൾ ഈ ഫീസ് അതായത് നമ്മളിപ്പോൾ വിസയാണെങ്കിലും ശരി മെഡിക്കലാണെങ്കിലും ശരി 3 പേർക്കും വരുമ്പോൾ അതിൻ്റെ റേറ്റിനൊരു ഡിഫറൻസ് വരും. പിന്നെ ഏറ്റവും ആദ്യം മെഡിക്കൽ എടുക്കാനായിട്ട് നമുക്ക് ഡേറ്റ് തിരുവനന്തപുരം കിംസിലാണ് നമ്മൾ മെഡിക്കൽ എടുക്കുന്നത്. ഇന്ത്യ കേരളത്തിൽ കിംസിൽ മാത്രമേ ഉള്ളൂ, തിരുവനന്തപുരത്തേ ഉള്ളൂ നമ്മുടെ കാനഡ പ്രോസസ്സിൻ്റെ മെഡിക്കൽ. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് പോയി നമുക്ക് ഫുൾ ചെക്കപ്പ് അതായത് എക്സ്റേ ഇൻക്ലൂഡിങ് എക്സ്റേ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു. വിഷൻ എക്സ്റേ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ഉണ്ട് നമുക്ക് രണ്ടുപേർക്കും. കുട്ടിക്ക് ജസ്റ്റ് ഹൈറ്റ് വെയിറ്റ് പിന്നെ ജസ്റ്റ് ഒരു പീഡിയാട്രിഷൻ ചെക്കപ്പ് മാത്രമേ ഉള്ളൂ 5 വയസ്സ് താഴെയുള്ള പിള്ളേർക്ക്. ഇപ്പോൾ മോൾക്ക് 3 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അത്രയും സംഭവങ്ങൾ കഴിഞ്ഞു മെഡിക്കല് 3 പേരുടെയും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അപ്പോൾ ജനുവരി 3, 2022 നമ്മൾ മെഡിക്കലിന് പോയത്. മെഡിക്കൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ജനുവരി 8 ആയപ്പോഴത്തേക്കും ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സിൻ്റെ ലിസ്റ്റ് ഞാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എന്തൊക്കെയാണ് നമ്മൾ ഡോക്യുമെൻറ്റ്സ് വെച്ചതെന്നുള്ളത്. അപ്പോൾ രണ്ടാമത് പിന്നെ നമ്മൾ വിസ ഫയൽ ചെയ്യുന്നത് ജനുവരി 8 ജനുവരി 8 നമ്മൾ വിസ ഫയൽ ചെയ്തു. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ഡോക്യുമെൻറ്റ്സ് വേണം നമുക്ക്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് LOA വേണം, അതായത് നമുക്കൊരു കോളേജിൻ്റെ ഓഫർ ലെറ്റർ വേണം, ആ ഡോക്യുമെൻറ്റ്സ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് എക്സ്പീരിയൻസ് ലെറ്റർ. ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ലെറ്റർ വയ്ക്കണം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ സാലറി സ്ലിപ്പ് വേണം. പിന്നെ നമുക്ക് വേണ്ടത്
ഫീസ്, അതായത് നമുക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ എമൗണ്ട്, അതായത് 1 ഇയർ എസ് ഡി എസ്, നോൺ എസ് ഡി എസ് എന്ന് പറഞ്ഞ രണ്ട് കാറ്റഗറി ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ എസ് ഡി എസിലാണ് ഈ ഓവറോൾ ഐഎൽസിന് 6.5 വേണ്ടത്. അപ്പോൾ ആ കാറ്റഗറിയിലാണ് നമ്മൾ വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വർഷത്തെ ഫീസ്, ഒരു വർഷത്തെ കോഴ്സാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും ഒരു വർഷത്തെ ഫീസ്, ഇപ്പോൾ നമുക്ക് 10 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയെ നമ്മൾ അടച്ചിട്ട് അതിൻ്റെ റിസിപ്റ്റ് കോളേജിൽ നിന്ന് മേടിക്കണം. അതായത് ഇന്ന സ്റ്റുഡൻറ്റിൻ്റെ ഇത്ര ഫീസ് ഫുൾ എമൗണ്ട് 1 ഇയറിലോട്ടുള്ളത് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞ് അവരൊരു ലെറ്റർ അയക്കും. അപ്പോൾ ആ ലെറ്റർ നമുക്ക് വേണം. പിന്നെ ജി ഐ സി എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അത് രണ്ട് ബാങ്കുണ്ട്, ഞങ്ങളിപ്പോൾ സ്കോഷ്യ ബാങ്കിലാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 1200 ക്യാഡാണ് നമുക്ക് ഇടേണ്ടത്. അപ്പോൾ ഒരു ഏകദേശം ഒരു 6 ലാക്കോളം നമ്മൾക്ക് അത് ഇടണം. അപ്പോൾ അത് നമുക്ക് ഓരോ മാസം അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു 650 ക്യാഡ് എന്തോ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുവാണ് ചെയ്യുന്നത് ഓരോ മാസം. അപ്പോൾ അങ്ങനെ മൊത്തം നമുക്ക് ഫീസായത് ഏകദേശം ഒരു 16 ലാക്സ് ആണ് ഫീസ് തന്നെ അയക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്റ്റ് നമ്മൾ വയ്ക്കണം, ജി ഐ സി അടച്ചതിൻ്റെയും അതേപോലെ തന്നെ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് വയ്ക്കണം. ഐ എൽ സി എഴുതി, ഐ എൽ സി 6.5 ഉണ്ടെന്നുള്ളതിൻ്റെ മറ്റേ സ്കോർ കാർഡ് വയ്ക്കണം. പിന്നെ അതേപോലെ തന്നെ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ലെറ്റർ, സാലറി സർട്ടിഫിക്കറ്റ്, പിന്നെ പാസ്പോർട്ട്, പാസ്പോർട്ടിൻ്റെ കോപ്പി, പിന്നെ നമുക്ക് വേണ്ടത് ഫണ്ട്. ഇപ്പോൾ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജി ഐ സിയും അതേപോലെ തന്നെ ഫീസ് അടച്ചതിൻ്റെയും ഫണ്ടാണ്. പിന്നെന്താ വേണ്ടത്? ഫണ്ട് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഞങ്ങളുടെ സിംഗിൾ ആണെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻറ് പോകുമ്പോൾ അവർക്ക് ഫണ്ടിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഞങ്ങൾ കമ്പൈൻഡ് ആയതുകൊണ്ട് മാത്രം എനിക്കും കൊച്ചിനും കൂടി ഏകദേശം 11 ലാക്സ്, നമ്മൾ 12 ലാക്സ് 11 ലാക്സ് ഡെപ്പോസിറ്റും 1 ലാക്ക് സേവിങ്ങിലും കാണിച്ചു. അപ്പോൾ ഈ നമ്മൾ മെയിൻ കമ്പൈൻഡ് വയ്ക്കുമ്പോൾ മെയിനായിട്ട് അവർക്ക് വേണ്ടത് നമ്മുടെ റിലേഷൻ സ്ട്രോങ് ആണെന്ന് കാണിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തു, സ്റ്റുഡൻറ്റിൻ്റെ ഇപ്പോൾ വൈഫിൻ്റെ പേരിലും എൻ്റെ പേരിലും ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ട് ആ ജോയിൻ്റ് അക്കൗണ്ടിൽ തന്നെ ജോയിൻ്റ് ആയിട്ട് തന്നെ ഡെപ്പോസിറ്റ് ഇട്ടു. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആകുക, ആ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കുക എല്ലാ കേസിലും. അപ്പോൾ ഞാൻ സ്റ്റുഡൻറ്റിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒന്നുകൂടെ ഒന്ന് പറയാം. എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ്, അതായത് പ്ലസ് ടു 10th, പിന്നെ നിങ്ങൾക്ക് ബിടെക് ആണെങ്കിൽ ബിടെക്, എന്താണോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ്, പിന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ എക്സ്പീരിയൻസ് ലെറ്റർ, ജി ഐ സിയുടെ റെസിപ്റ്റ്, പിന്നെ 1 ഇയർ ട്യൂഷൻ ഫീ, പിന്നെ മെഡിക്കൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞു, ഞങ്ങളുടെ ജനുവരി 3rd അത്, പിന്നെ വിസ ഫോട്ടോ, ഫോട്ടോ നമുക്കൊരു സൈസ് ഒരു സ്പെസിഫൈ ചെയ്ത് പറയും, ആ സൈസിലുള്ള ഒരു ഫോട്ടോ, പിന്നെ ഐ എൽസിൻ്റെ സ്കോർ കാർഡ്, പാസ്പോർട്ടിൻ്റെ കോപ്പി, പിന്നെ അതേപോലെ തന്നെ LOA കോളേജിൽ നിന്നുള്ള ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ്, പിന്നെ നമ്മുടെ റെസ്യൂം, പിന്നെ അതേപോലെ തന്നെ ഫണ്ട്. അത്രയാണ് സ്റ്റുഡൻറ്റിന് വേണ്ട ഡോക്യുമെൻറ്റ്സ്. ഇനി അടുത്ത സ്പോസിൻ്റെ. അപ്പോൾ സ്പോസിൻ്റെയും അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സ് വേണം, എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ലെറ്റർ, പിന്നെ സ്പോസിന് മെഡിക്കൽ ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ ഫിക്സ്ഡ് കാണിക്കുന്നത്, ഫിക്സ്ഡ് എമൗണ്ട് അല്ലെങ്കിൽ വേരിയബിളായിട്ട് നമുക്ക് കാണിക്കാം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ കുട്ടിക്കും ഹസ്ബൻഡിനും വേണ്ടിയിട്ട് മൊത്തം കാണിച്ചത് 11 ലാക്സ് ഫിക്സ്ഡും 1 ലാക്ക് വേരിയബിളുമായിട്ടാണ് കാണിച്ചത്. ഇപ്പോൾ ഇവർ പറയുന്ന അനുസരിച്ച് ഏകദേശം ഒരു 5 to 6 സ്പോസിനും ഒരു 2 to 3 lakhs കിഡിനും, ഒരു കിഡാണെങ്കിൽ അത്രയാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു എക്സ്ട്രാ എമൗണ്ട് ഇട്ട് കാണിച്ചു എന്നേ ഉള്ളൂ, ഏകദേശം ഒരു 10 ലാക്സോളം മതി. പിന്നെ നമുക്ക് വേണ്ടത് എന്താ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്കിംഗ് ആണെന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഫിക്സ്ഡ് ഇട്ടതിൻ്റെയൊക്കെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഫിക്സ്ഡ് ഇടുമ്പോൾ തന്നെ ഒരു ലെറ്റർ നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടും. അത് കൂടാണ്ട് തന്നെ ബാങ്കിൽ നിന്ന് പോയിട്ട് ഇന്ന ആളുടെ പേരിൽ ഇത്ര രൂപ ഈ അക്കൗണ്ടിലുണ്ടെന്ന് പറഞ്ഞൊരു ലെറ്റർ പാഡിൽ, അവരുടെ ഒരു ലെറ്റർ പാഡിൽ നമ്മൾ എഴുതി മേടിക്കുകയും കൂടി ചെയ്യണം. പിന്നെ ഫോട്ടോസ് പ്രൂഫ്, അതായത് റിലേഷൻ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോസ്, ഇപ്പോൾ ക്യാഷ്വൽ ആയിട്ടുള്ള ഫോട്ടോസ് 5 എണ്ണം, പിന്നെ മാരേജിന് എടുത്ത ഫോട്ടോസ്, പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ലവ് ഞങ്ങളുടെ കേസ് ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ ലവ് മറ്റേ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആയിരിക്കും. ഇപ്പോൾ അതായത് ഇത്രയും നാളായിട്ട് നമുക്കറിയാം ഇവരുടെ റിലേഷൻ സ്ട്രോങ് ആണ് എന്നുള്ളൊരു രീതി കാണിക്കാനായിട്ട് അത് ജസ്റ്റ് ബെനിഫിറ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ എവിടെയെങ്കിലും നമ്മളിപ്പോൾ എന്താ ടൂറൊക്കെ പോയിട്ടുണ്ടോ, സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നമ്മൾ സ്റ്റേ ചെയ്ത് നമ്മുടെ രണ്ടുപേരുടെയും പേരിലുള്ള മറ്റേ റൂം എടുത്തതിൻ്റെ റെൻറ്റ് റെസിപ്റ്റ്, ട്രാവൽ ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലോ അതേപോലെ തന്നെ ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറ്റേ എന്താ ടിക്കറ്റ്സ് അങ്ങനത്തെയൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും. പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് പള്ളിയിൽ വേണമെന്നില്ല, നമ്മൾ പള്ളിയിൽ വച്ചിട്ടുണ്ടായിരുന്നില്ല, മറ്റേ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വയ്ക്കുക.
പിന്നെ വിസ ഫോട്ടോ, പിന്നെ പാസ്പോർട്ട്, അതേപോലെ തന്നെ ഫാമിലി ഫോട്ടോസ് എല്ലാവരും കൂടെ. അതായത് റിലേഷൻ പ്രൂവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മാത്രം ഫോട്ടോസ് വെച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ പള്ളിയിൽ വെച്ച് കല്യാണം കഴിച്ചതവരാണെങ്കിൽ അപ്പോൾ അവിടെ വെച്ചെടുത്ത കുറച്ച് ഫോട്ടോസ്, പിന്നെ ഫംഗ്ഷൻ നടക്കുമ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസ്, അപ്പോൾ അതായത് ഇതെല്ലാവരും അറിഞ്ഞുകൊണ്ട് നടന്ന ഒരു മാരേജ് ആണെന്നൊക്കെ പ്രൂവ് ചെയ്യാനായിട്ട്. മാക്സിമം നിങ്ങൾ പള്ളിയിൽ വെച്ച് അച്ഛന്മാരുടെ പള്ളിയിൽ വെച്ചാണെങ്കിൽ അച്ഛന്മാരുടെ കൂടെ, അല്ലെങ്കിൽ അമ്പലത്തിൽ വെച്ചാണെങ്കിൽ പൂജാരികളുടെ കൂടെ, അങ്ങനെ ഒരു ഇത് നടത്തി തരുന്നതിന്റെ ഒരു ജസ്റ്റ് ഒരു പ്രൂഫ് സ്ട്രോങ് ആക്കാൻ വേണ്ടി, സാമൂഹികമായിട്ട് ഇങ്ങനെ ഇതൊരു വാലിഡ് ആണ് എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുട്ടിയുടെ ആണെങ്കിൽ നമുക്ക് പാസ്പോർട്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ മെഡിക്കൽ, അവർക്ക് ബയോമെട്രിക് ഇല്ല, വിസ. അപ്പൊ നമ്മുടെ വിസ വയ്ക്കുന്നതിന്റെ പ്രോസസ്സിന്റെ സംഭവങ്ങളാണ് ഇത്രയും. അപ്പൊ ഡോക്യുമെന്റേഷൻ ഇത്ര ആയിരുന്നു. അപ്പൊ നമ്മൾ ജാനുവരി 3-ാം തീയതി നമ്മുടെ മെഡിക്കൽ കഴിഞ്ഞു, ജാനുവരി 8-ാം തീയതി ഇത്രയും പ്രൂഫ്, ഇത്രയും ഡോക്യുമെന്റ്സ് വെച്ച് നമ്മൾ വിസ ഫയൽ ചെയ്തു ജാനുവരി 8-ാം തീയതി. അപ്പൊ ജാനുവരി 8-ാം തീയതി നമ്മൾ വിസ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബയോമെട്രിക്കിന്റെ ഒരു ലെറ്റർ കിട്ടും, ബയോമെട്രിക് എടുക്കണം പിന്നെ നമ്മൾ. അപ്പൊ നമുക്കത് ചൂസ് ചെയ്യാം, ഒന്നെങ്കിൽ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ചെന്നൈ. കേരളത്തിലില്ല, അപ്പൊ ബാംഗ്ലൂരോ ചെന്നൈ എവിടെ നിങ്ങൾക്ക് നിയറസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാം. ബയോമെട്രിക് ഞങ്ങള് ഇപ്പൊ വിസയ്ക്ക് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ബയോമെട്രിക് റിക്വസ്റ്റ് ലെറ്റർ കിട്ടും. ആ ലെറ്റർ നമ്മൾ ആ എടുത്ത സമയത്ത് ഒരു റൂൾ ഉണ്ടായിരുന്നു, December 16 നമുക്ക് തന്നെ ഡേറ്റ് ചൂസ് ചെയ്യാം. അതായത് നമുക്ക് ഒരു ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടമുള്ള സ്ഥലത്തും ഇഷ്ടമുള്ള ഡേറ്റിൽ നമുക്ക് ചൂസ് ചെയ്ത് നമുക്ക് പോവാം. പക്ഷെ 16-ന് ശേഷം 17-ാം തീയതി തൊട്ട് ആ റൂൾ ചേഞ്ച് ആയി. അതായത് അവര് നമ്മൾ വിസയ്ക്ക് വെച്ചതിന് ശേഷം അവരൊരു കൺവീനിയന്റ് ടൈമും പ്ലേസും തരും, അവിടെയാണ് നമ്മൾ ബയോമെട്രിക് ചെയ്യേണ്ടത്. അപ്പൊ ഞങ്ങള് അതിന് മുമ്പ് തന്നെ 16-ാം തീയതി രാത്രിയാണ് ഞങ്ങൾ ബയോമെട്രിക്കിന് ഡേറ്റ് എടുക്കുന്നത്. 20th January 21st ബാംഗ്ലൂർ വെച്ച് നമ്മള് ഇത് ഡേറ്റ് എടുത്തു. ശരിക്കും പറഞ്ഞാൽ കുട്ടിക്ക് ബയോമെട്രിക് ഇല്ല, പക്ഷെ നമുക്ക് എന്താ നമ്മൾ അറിയില്ലായിരുന്നു. അപ്പൊ ഞങ്ങള് കുട്ടിയെ കൊണ്ട് നമ്മള് ട്രെയിൻ ബുക്ക് ചെയ്ത് നമ്മള് ബയോമെട്രിക് പോയി. അവിടെ ഒരു 4 മിനിറ്റിന്റെ അവിടെ ഒരു 10 മിനിറ്റത്തെ പ്രൊസീജിയേഴ്സ് ഉള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ എത്ര എത്ര കാര്യം പറഞ്ഞാലും, നിങ്ങൾ നേരത്തെ എന്നാലും ഇന്ന കാര്യത്തിനാന്ന് പറഞ്ഞാലും ആ കറക്റ്റ് സമയത്തല്ലാതെ അവർ ആ സ്ഥലത്തേക്ക് കയറ്റി വിടത്തില്ല. നമ്മൾ താഴെ തന്നെ ഒരു കെട്ടിടത്തിന്റെ താഴെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് അവർ വന്ന് വിളിക്കും, 4 മണിയുടെ സ്ലോട്ട് ആരൊക്കെയാന്ന് പറഞ്ഞാൽ ആ സ്ലോട്ട് അനുസരിച്ച് അവർ കയറ്റി വിടുള്ളൂ. നമ്മളെല്ലാ ബയോമെട്രിക് റിക്വസ്റ്റ് ലെറ്റർ, അതായത് അതിൻ്റെ അകത്ത് ടൈം സ്ലോട്ട് ഉണ്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്ന, ആ ടൈം സ്ലോട്ടും സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ മുകളിലേക്ക് കയറ്റി വിടുകയുള്ളൂ. അവിടെ ചെന്നാൽ ഒരു റിസപ്ഷൻ ഉണ്ട്, അത് പറയാനുള്ള ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് പ്രീമിയം ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ബയോമെട്രിക് ചെല്ലുമ്പോൾ അവരെ റിസപ്ഷനിൽ പറയും പ്രീമിയം എടുക്കുന്നുണ്ടോയെന്ന് ചോദിക്കുക. പ്രീമിയം ഏകദേശം 1,000 to 3,000 വരും. ഈ പ്രീമിയം അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻ കേസ് ഇപ്പോൾ നമ്മുടെ വിസ അപ്രൂവ് ആയി, PPR റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ പിക്ക് ആൻഡ് ഡ്രോപ്പ്, അതായത് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ പാസ്പോർട്ട് പിക്ക് ചെയ്ത് അവർ സ്റ്റാമ്പ് ചെയ്ത് തിരിച്ചു വരുമെന്നാണ്. പക്ഷെ അങ്ങനെയില്ല, നമ്മുടെ ലോഞ്ച് പ്രീമിയം ലോഞ്ച് എടുത്തു കഴിഞ്ഞാൽ വൺ സൈഡ് എയർവേ ബില്ലില്ല. അതായത് നമ്മുടെ പാസ്പോർട്ട് ചെയ്യണ വൺ സൈഡ് നമ്മുടെ ഇച്ചിരി എന്തോ ഡിസ്കൗണ്ട് കിട്ടും, അത് ഫ്രീ ആയിരിക്കും, അങ്ങനെ എന്തോ ഇതുള്ളൂ. അപ്പോൾ മാക്സിമം എക്സ്പ്രസ്, അതായത് നമ്മൾ ഈ ലോഞ്ച് എടുത്ത് പ്രീമിയം ലോഞ്ച് എടുത്തു എന്ന് വെച്ചാൽ നമ്മുടെ പ്രോസസ്സ് ഒന്നും എക്സ്ട്രാ ഹറിയപ്പാവില്ല, ആസ് യൂഷ്വൽ തന്നെ പോവും. ഇപ്പോൾ പ്രീമിയം എടുക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PPR വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊസീജിയർ അറിയാമോ എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മൾ പറയുക, ഇപ്പം ഞങ്ങൾ പറഞ്ഞത് വെച്ചാൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പം ഇപ്പോൾ വൈഫിൻ്റെ അനിയൻ കാനഡയിലാണ്, അവൻ അങ്ങനെ ചെയ്തു വെച്ചാൽ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞങ്ങൾ അവൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ കയറി നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പേയ്മെൻറ്റ് അടയ്ക്കാൻ ഓപ്ഷൻ വരും. നമ്മുടെ ആ PPR റിക്വസ്റ്റ് ഫോം അപ്ലോഡ് ചെയ്ത് ആ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എയർവേ ബിൽ നമ്പർ കിട്ടും. ഞങ്ങൾ എയർവേ ബിൽ നമ്പർ ഇട്ടു, ആ എയർവേ ബിൽ നമ്പർ നമ്മൾ അടുത്തുള്ള ഡോക്യുമെൻസും, അത് നമ്മൾ വഴിയേ പറയാം ആ ഡോക്യുമെൻസിൻ്റെ, അത് വെച്ചിട്ട് നമ്മൾ ബ്ലൂ ഡാട്ടി കൊണ്ട് കൊടുത്താൽ വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല, വിത്ത് ഒറിജിനൽ പാസ്പോർട്ട്. അപ്പോൾ ബയോമെട്രിക് കഴിഞ്ഞു, ഞങ്ങൾ അന്ന് തന്നെ തിരിച്ചു വന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ മെഡിക്കൽ എടുക്കാൻ പോകുമ്പോൾ എനിക്ക് എൻ്റെ സാമ്പിൾ ഒന്നുകൂടെ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഞങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ അവിടെ പോയി വൈകിട്ട് തിരിച്ചു വരിക എന്നുള്ള രീതിയിലായിരുന്നു പോയത്. അപ്പോൾ നമ്മൾ ഒരു ചെക്കൗട്ട് ഒരു റൂം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് റൂം എടുത്തായിരുന്നു. അപ്പോൾ 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുകയാണ് അവർ. അപ്പോൾ ഒന്നുകൂടെ സാമ്പിള് വേണം, സാമ്പിള് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ അന്ന് തന്നെ പോയിട്ട് അന്ന് തന്നെ വരാനൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അതൊന്ന് ഒരു ജസ്റ്റ് 1 ഡേ സ്റ്റേ എന്നുള്ള രീതിയിൽ എടുക്കുക.
ബിക്കോസ് നമ്മൾ ചിലപ്പോൾ അവർ വിളിക്കും ഒന്നോട് നമുക്ക് ബ്ലഡ് സാമ്പിൾ കറക്റ്റ് ആയിട്ടില്ല, ഒന്നോട് വേണമെന്ന് പറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കേസിൽ അങ്ങനെ വന്നു. അപ്പോൾ നമുക്ക് ഒന്നോട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്നോട് സാമ്പിൾ കൊടുക്കേണ്ടി വന്നു. അല്ല ഇപ്പം നമ്മൾ തിരിച്ച് വന്നൊരു സാഹചര്യമാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഇപ്പം എറണാകുളത്താണ്. അപ്പോൾ എറണാകുളത്തു നിന്ന് പിന്നെയും തിരുവനന്തപുരം വരെ പോകേണ്ട ഒരു സാഹചര്യം വന്നേനെ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒരു വൺ ഡേ സ്റ്റേ ചെയ്തിട്ട് പോരാൻ പാകത്തിന് നോക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും റിസ്ക് വന്നാലും നമുക്കതൊരു പ്രശ്നമാകത്തില്ല. അപ്പോൾ അങ്ങനെ എന്താ ജനുവരി 3 മെഡിക്കൽ കഴിഞ്ഞു, ജനുവരി 8 വിസയ്ക്ക് വെച്ചു. ബയോമെട്രിക് വിസ വെച്ച് കഴിഞ്ഞിട്ട് ജനുവരി 21 ബയോമെട്രിക്കും കഴിഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ഉണ്ടെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഗ്രൂപ്പിലിങ്ങനെ ഓരോ അപ്ഡേറ്റ്സ് വരുവാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഒക്ടോബറിലൊക്കെ വെച്ചവർക്കൊക്കെ PPR വന്നു തുടങ്ങി. അപ്പോൾ ഒക്ടോബറിലൊക്കെ വെച്ചവർക്ക് ഏകദേശം ഒരു 90 ഡേയ്സ് എടുത്തിട്ടാണ് PPR വന്നേക്കുന്നത്. കമ്പൈൻഡ് ഫയൽസ് ആണേ. സിംഗിൾ ഫയൽസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 62-65 ഡേയ്സിലൊക്കെ വരുന്നുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ അത് ഡിലേ ആയി. അപ്പോൾ ഞങ്ങൾ ഡിസംബറിൽ നോക്കി കഴിഞ്ഞപ്പോൾ ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ അത് ഡിലേ ആയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 16-17 weeks, അതായത് 116 days എടുക്കുന്നുണ്ടായിരുന്നു PPR വരാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ അത് ഡിലേ ആയി 120 ദിവസമായി. 120 ദിവസം കറക്റ്റ്, അതായത് നമ്മളിപ്പോൾ 4 മാസം കറക്റ്റ് എന്നാണോ വിസയ്ക്ക് ഫയൽ ചെയ്തത് അത് കഴിഞ്ഞ് കറക്റ്റ് 4 മാസം കഴിയുമ്പോഴാണ് നമുക്ക് വിസ വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ കേസും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഏറ്റവും അവസാനം നമുക്ക് ഞങ്ങൾ വെച്ചത് ജാൻ 8. അപ്പോൾ ഞങ്ങളൊരു എക്സ്പെക്ടേഷൻ ഒരു മെയ് 8 എന്നുള്ള രീതിയിലാണ് യൂഷ്വലി അങ്ങനെയാണല്ലോ കണ്ടേക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് PPR വന്നത് മെയ് 5 ഒരു 3 ദിവസം കൂടെ മുമ്പ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് PPR വന്നത്. അപ്പോൾ PPR നമ്മൾ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒറിജിനൽ പാസ്പോർട്ട് റിക്വസ്റ്റ് എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ആ ലിങ്ക് കയറിയിട്ട് പിന്നെ നമ്മൾ പാസ്പോർട്ട് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് പിന്നത്തെ പ്രൊസീജിയർ. അപ്പോൾ ലിങ്കിൽ കയറിയിട്ട് നമുക്ക് ചെയ്യാന്നുള്ളത്, ലിങ്കിൽ കയറിയിട്ട് നമുക്ക് നമ്മുടെ PPR റിക്വസ്റ്റ് ഫോം നമുക്ക് വന്നിട്ടുണ്ടാവും മെയിലിൽ. ആ PPR റിക്വസ്റ്റ് ഫോം അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും, നമ്മുടെ ഹൗസ് നമ്പർ, ഹൗസ് വീട്ട് പേര്, എവിടെ നിന്നാണ് പിക്ക് ഡ്രോപ്പ്, അതായത് നമ്മുടെ നിയറസ്റ്റ് നമ്മുടെ ബ്ലൂ ഡാർട്ടിൻ്റെ കൊറിയർ സർവീസ്, അങ്ങനെ എല്ലാം ചോദിക്കും. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 1850 രൂപ സംതിങ് ആണ് എമൗണ്ട് ചാർജസ്. അത് പേ ചെയ്യുക. പേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് മെയിലിലേക്ക് രജിസ്റ്റർ കൊടുത്തേക്കുന്ന മെയിലിലേക്ക് ഒരു എയർവേ ബിൽ നമ്പർ വരും. എയർവേ ബിൽ നമ്പർ നമ്മൾ വരുമ്പോൾ നമ്മളൊരു ഒരു ക്ലോത്ത് കവറിൽ നമ്മൾ വെക്കേണ്ട ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ട് വയ്ക്കുക, PPR റിക്വസ്റ്റ് ഫോം കൊടുക്കുക, പിന്നെ ഒരു കൺസെൻ്റ് ഉണ്ട്, അതായത് നമ്മുടെ എയർവേ ബിൽ നമ്പറിൻ്റെ ഒപ്പം നമ്മുടെ ഒരു ബ്ലൂ ഡാർട്ടിൻ്റെ ഒരു ഫോം ഉണ്ട്, പിന്നെ കൊറിയർ അതായത് വിസ ഓഫീസർക്ക് ഉള്ളൊരു ഫോമുണ്ട് കൺസെൻറ്. ഈ ഇതെല്ലാം ഫില്ല് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഇടുക. അതിൻ്റെ അകത്ത് ഒരു എയർവേ ബിൽ നമ്പർ, 4 ഡോക്യുമെന്റ്സ്, അതായത് നിങ്ങളുടെ വന്ന മെയിലിൽ തന്നെ ഈ ഫോം എല്ലാം ഉണ്ട്. ഈ ഫോം നമ്മൾ പ്രിന്റ് എടുത്ത് ഫില്ല് ചെയ്തിട്ട് ഈ ക്ലോത്ത് കവറിൽ ഫോൾഡ് ചെയ്യാതെ തന്നെ ക്ലോത്ത് കവറിൽ വിത്ത് പാസ്പോർട്ട്, ഒറിജിനൽ പാസ്പോർട്ട് ഇടുക. എയർവേ ബിൽ നമ്പർ മെയിലിൽ നമ്മൾ മെയിൽ ക്ലോത്ത് കവറിൻ്റെ മുകളിൽ എഴുതുക. അതിൻ്റെ അകത്ത് അഡ്രസ്സ് ടു വിസ ഓഫീസർ VFS ഗ്ലോബൽ കാനഡ, ഈ ഇതുള്ളൂ. ടു വിസ ഓഫീസർ അല്ല, ടു ദ ഓഫീസർ VFS ഗ്ലോബൽ കാനഡ. ഇത് മാത്രം എഴുതിയിട്ട് സീൽ ചെയ്തിട്ട് നമ്മൾ ആ ബ്ലൂ ഡാർട്ടിൻ്റെ കൊടുത്താൽ മതി. നോർമൽ 10-15 days ആണ് ടേൺ എറൗണ്ട് ഓൺ ടൈം പറയുന്നത് അതിനു വേണ്ടി. ഇപ്പം നമ്മൾ ശനിയാഴ്ച കൊടുത്തിട്ടുള്ളൂ, നമുക്ക് ഈ ആഴ്ചത്തോടു കൂടി അറിയാൻ പറ്റും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ്, SMS അലേർട്ട് എല്ലാം നമുക്ക് വരും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് നമ്മൾ പിന്നെ അടുത്ത വീഡിയോസിലായിട്ട് പറയാം. അപ്പോൾ നമ്മൾ നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ കമ്പൈൻഡ് വെച്ചാലും സിംഗിൾ ഫയൽ വെച്ചാലും റിസ്ക് രണ്ടിലും സെയിം ആണ്. റിസ്ക് രണ്ടിലും ഉണ്ട്. ഇപ്പോൾ സിംഗിൾ ഫയൽസ് കുറേ റിജക്ഷൻ ആവുന്നുണ്ട്, കമ്പൈൻഡ് ഫയൽസും റിജക്ഷൻ ആവുന്നുണ്ട്. പിന്നെ നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ പഠിച്ച ഫീൽഡിൽ തന്നെയുള്ള കോഴ്സ് സെലക്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഏത് ഫീൽഡിലാണോ അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2015 ഇലക്ട്രോണിക്സ് പാസ് ഔട്ടായി. അത് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ITയിലായിരുന്നു 6 വർഷം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന കോഴ്സ് ക്യാംബ്രിയൻ കോളേജിൽ ITBA എന്ന് പറഞ്ഞ കോഴ്സാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എന്താ നമ്മുടെ ജോലി റിലേറ്റഡ് ആയിട്ടുള്ള തന്നെ കോഴ്സ് ആയതുകൊണ്ടായിരിക്കും അപ്പോൾ നമുക്ക് PPR വന്നതും വേറെ ഇഷ്യൂസൊന്നും ഇല്ലാണ്ടിരുന്നത്. ഇപ്പോൾ ചില കേസിൽ ഇപ്പം എൻ്റെയൊക്കെ ഫ്രണ്ട്സിന് കുറച്ച് പേർക്ക് റിജക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കേസിൽ ഇപ്പോൾ ചിലർക്ക് സെയിം കോഴ്സ് തന്നെയാണ്, പിന്നെ നിങ്ങൾ എന്തിനവിടെ പഠിക്കാൻ പോകുന്നു, സെയിം കോഴ്സ് ഓൾറെഡി നിങ്ങൾ നാട്ടിൽ എം ടെക്കും MCA ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ കംപ്ലീറ്റഡ് ആണ്, പിന്നെ എന്തിന് നിങ്ങൾ അവിടെ പഠിക്കാൻ പോകുന്നു
പോകുന്നു എന്നുള്ളൊരു റീസൺ വരുന്നുണ്ട്. എംപ്ലോയ്മെൻ്റ് ആൻഡ് എഡ്യൂക്കേഷണൽ എന്തോ റിലേറ്റഡ് റിജക്ഷൻ വരുന്നുണ്ട്. പിന്നെ അടുത്ത റീസൺ റിജക്ഷൻ കാണുന്നത് വിൽ നോട്ട് ലീവ് കാനഡ എന്ന് പറഞ്ഞുള്ളതാണ്. അതിൻ്റെ അകത്ത് പല റീസണും വരാം, പല രീതിയിലുള്ള റീസണും വരാം വിൽ നോട്ട് ലീവ് കാനഡ എന്നുള്ളത്. അപ്പോൾ റിജക്ഷൻ വരുവാണെങ്കിൽ പിന്നെ ജി സി എം എസ് എന്ന് പറഞ്ഞാൽ എന്തോ നോട്ട് എടുക്കാനൊക്കെ നമുക്ക് പറ്റും, അതിനൊക്കെ പിന്നെ പേയ്മെൻ്റ് ഒക്കെ ആവും. അപ്പോൾ അതാണ് അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ. അപ്പോൾ സിംഗിൾ ഫയൽ ആണെങ്കിലും കമ്പൈൻഡ് ആണെങ്കിലും റിജക്ഷനും ഉണ്ട്, അതേപോലെ റിസ്ക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് കോഴ്സ് സെലക്ട് ചെയ്യുക, കറക്റ്റ് ഏജൻസി സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ സിംഗിൾ തന്നെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്ത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. കുറേ പേര് തന്നെയും ചെയ്യുന്നുണ്ട്, ഏജൻസി ഒന്നും പോകാണ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏജൻസിയിലാണെങ്കിൽ നമ്മൾ ചെയ്തത് ക്യാനപ്രൂവ് ആണ്, കോട്ടയത്ത് ക്യാനപ്രൂവിലാണ് ചെയ്തത്. അപ്പോൾ എസ് ഒ പി നമ്മുടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു എസ് ഒ പി ആയിരുന്നു. അപ്പോൾ നമുക്ക് ചെയ്തത് ഏജൻസിന്ന് തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ പറയാനുള്ളത് മാൽ പ്രാക്ടീസസ് മാക്സിമം ഒഴിവാക്കുക. ഒരു ഡോക്യുമെൻറ്റും നമ്മൾ മാൽ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കരുത്. ഇപ്പോൾ ഞങ്ങളുടെ കേസിൽ ഇപ്പോൾ സി എ വാലുവേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് കേസാണ്. സി എ വാലുവേഷൻ വേണം. അതായത് ഇപ്പോൾ സ്പൗസിന്, അതായത് നമ്മൾ മെയിൻലി ഇപ്പോൾ വിൽ നോട്ട് ലീവ് കാനഡ എന്നുള്ള റീസൺ വൈഫ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. അതായത് വിൽ നോട്ട് ലീവ് കാനഡ എന്ന് പറയുമ്പോൾ അവർ ഓർക്കുന്നത് നമ്മളിനി അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല എന്നാണ്. അപ്പോൾ നമ്മളിവിടെ കാണിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇനഫ്, അതായത് നമുക്കിവിടെ ഒന്ന് സെറ്റിലാവാനുള്ള ഒരു ആസ്തിയുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇവിടെയാണെങ്കിൽ ഇവിടെ നമുക്ക് ലയബിലിറ്റി എന്നല്ല, നമുക്ക് അസറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി ജോലി എടുക്കേണ്ട ആവശ്യമില്ല. പഠിത്തം കഴിഞ്ഞ് തിരിച്ചു വരും, ഇവിടെ നാട്ടിൽ സെറ്റിലാവും എന്നൊരു ഇതാണ് അവർക്ക് കൊടുക്കേണ്ടത്. നോർമലി നമുക്ക് അവർക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ വിസ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ അവിടെ പോയി സെറ്റിലാവാനാണെന്ന്. പക്ഷേ ഒരിക്കലും എസ് ഒ പിയിലോ അല്ലെങ്കിൽ എന്ത് പർപ്പസ് ഓഫ് ലെറ്ററിലോ നമ്മൾ ഈ ഒരു കാര്യം വ്യക്തമാക്കരുത്. കാരണം ഇപ്പോൾ ഞങ്ങളുടെ കേസിൽ സി എ വാലുവേഷൻ എനിക്ക് 1 CR മേളിൽ 1 crore വൈഫിന് 7 crore. വൈഫിന് ശരിക്കും സ്റ്റുഡന്റിന് സി എ വാലുവേഷന്റെ ആവശ്യമില്ല. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ചെയ്തായിരുന്നു. ഇപ്പൊ ഞാൻ എന്റെ ഫാദറിന്റെ പ്രോപ്പർട്ടി എടുത്താണ് ഞാൻ ചെയ്തത്. അപ്പൊ എനിക്ക് 75 lakhs ആണ് കാണിക്കാൻ പറ്റിയത്. ഹസ്ബൻഡിനാണെങ്കിൽ 1 crore. അപ്പോൾ ടോട്ടലോട്ട് 1.75 crore ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെ കാണിച്ചായിരുന്നു സി എയിൽ. പിന്നെ അതേപോലെ തന്നെ അത് കൂടാണ്ടാണ് നമ്മൾ എക്സ്ട്രാ ഈ 11 lakhs ഫിക്സ്ഡും 1 variable കാണിച്ചേക്കുന്നത്. മാക്സിമം എമൗണ്ട് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നാള് കീപ്പ് ചെയ്യാം. ഞങ്ങള് മാക്സിമം ഇപ്പോൾ 1 year ഇടുക. അതായത് നിങ്ങൾ ഒരിക്കലും ഫിക്സ്ഡ് ഇടുമ്പോൾ 3 months ആണ് ഈ വിസ ടൈം. സോ 3 months മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാക്സിമം 1 year ഇടുക. നമ്മൾ ഇൻ ബിറ്റ്വീൻ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പ്രശ്നമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡിസംബർ ആയപ്പോൾ തന്നെ ഫിക്സ്ഡ് ഇട്ടായിരുന്നു. ഫിക്സ്ഡ് ഇട്ടിട്ട് ജനുവരിയിലാണ് അതിൻ്റെ വിസ സബ്മിറ്റ് ചെയ്തെങ്കിലും ഡിസംബർ ആയപ്പോൾ തന്നെ നമ്മൾ ഫിക്സ്ഡ് കാണിച്ചായിരുന്നു. എമൗണ്ട് സെറ്റ് ചെയ്തിട്ട് ഇട്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ എമൗണ്ട് അവർ ഫുൾ ചെക്ക് ചെയ്യത്തൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്, കറക്റ്റ് അറിയത്തില്ല നമുക്ക്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്തിട്ടാണെങ്കിൽ ആ ഫിക്സ്ഡ് ഒന്ന് ഇടുക. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് അവിടെ ഒരു 3 to 4 months വിസ വരുന്ന വരെ അതൊന്ന് കാണിക്കാൻ പോകാതെ തന്നെ നിങ്ങളൊന്ന് സെറ്റാക്കുക. നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നിങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, കിഡ് ഉണ്ട്. പി ആർ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുറെ പേർക്ക് അറിയാം എക്സ്പ്രസ് എൻട്രി ഒന്നും വിളിച്ചിട്ടില്ല. പി എൻ പി ആണെങ്കിലും ഇപ്പൊ ഭയങ്കര കുറവാണ്. അപ്പൊ നമ്മുടെ ഏജും പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രണ്ടുപേർക്കും പി ജി ഇല്ല. അപ്പൊ അതുകൊണ്ട് സ്കോർ ഒന്നും അത്ര ആവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ആദ്യം പി ആർ നോക്കിയെങ്കിലും നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ നമ്മള് ഇനിയിപ്പോ എഡ്യൂക്കേഷൻ ഗ്യാപ്പും കൂടി വരുവാണ്. അപ്പൊ പിന്നെ റിജക്ഷന്റെ റിസ്ക്കും കൂടുവാണ്. ശരിക്കും ഞങ്ങളെടുത്തത് റിസ്ക് ആണ്, കാരണം നല്ല രീതിയിൽ റിസ്ക് ഉണ്ട്. അതായത് ഞങ്ങളെക്കാളും കുറവ് എക്സ്പീരിയൻസ്, അതായത് റീസെന്റ് പഠിച്ചിറങ്ങിയ പിള്ളേര് കല്യാണം കഴിഞ്ഞ് പഠിച്ചിറങ്ങിയവർക്ക് വരെ റിജക്ഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു എല്ലാത്തിനും ഒരു ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞ പോലെ ഞങ്ങള് റിസ്ക് എടുത്തു, റിസ്ക് ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് എടുക്കും. നിങ്ങൾ ഇറങ്ങുവാണെങ്കിൽ നിങ്ങളിപ്പോൾ ഞങ്ങൾ പറയാം ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ പറഞ്ഞു വെച്ചാൽ റിസ്ക് ഫേസ് ചെയ്യാൻ ഇറങ്ങുക. അതുപോലെ തന്നെ വേറെ കാര്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആണ്. ഇപ്പോൾ വൈഫ് ഇൻഫോസിസിലാണ്, ഞാൻ വിപ്രോയിലാണ്. അപ്പോൾ ഒരിക്കലും ജോലി കളഞ്ഞിട്ട് നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങരുത്. ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ജോലി രാജിവെക്കരുത്. കാരണം ഇത് കിട്ടിയില്ലെങ്കിലും നമുക്കൊരു ജോബ് നമുക്കൊരു വേണം. കാരണം നമുക്കിപ്പോൾ പല എക്സാമ്പിൾസും ഉണ്ട്. അതായത് ഇത് സ്റ്റുഡൻറ് വിസ കിട്ടും, അതായത് സിംഗിൾ ഫയൽ ഇത് ചെയ്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ, അതായത് വിസ അപ്രൂവ് ആവുന്നവർക്ക് നമ്മൾ പേപ്പർ ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞ് 3rd or 4th day അവർക്ക് റിജക്ഷൻ വന്നു. റിജക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് രീതിയിൽ. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഉള്ള ജോലി കളയരുത്. ഇപ്പം ഞങ്ങൾക്ക് ശരിക്കും മെയിൻ ടേക്ക് ആയിരുന്നു. ഞങ്ങൾ പക്ഷേ സെപ്റ്റംബറിലേക്ക് ഡെഫർ ചെയ്തായിരുന്നു, ഡെഫർ ചെയ്തു. അപ്പോൾ നമുക്കിപ്പോൾ മെയിൻ റിസൾട്ട് വന്നു, റിസൾട്ട് വന്നു. അപ്പോൾ 5th റിസൾട്ട് വന്നു, 9th പോലും ഓഫ് കോഴ്സ് നടക്കില്ല. ഞങ്ങൾ അതിൻ്റെ ബാക്ക് എൻഡ് നമ്മൾ പ്രോഗ്രാം ഒന്നും നമ്മൾ സെറ്റിൽ ചെയ്തിട്ടില്ല. അതായത് ടിക്കറ്റ് ബുക്കിങ്ങോ
അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കുക അതൊന്നും ചെയ്തല്ല. ഞങ്ങൾ ഓർത്തുകൊണ്ടിരുന്നത് നമുക്ക് കിട്ടട്ടെ, കിട്ടിയിട്ട് നമ്മൾ ബാക്കി ചെയ്യാം, അതാണ് നമ്മൾ മാനസികമായി നല്ലത്. കാരണം നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് വരുന്നത്, നെഗറ്റീവ് റിസൾട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഡെസ്പായി പോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്ത് നമ്മൾ ഇപ്പോൾ രണ്ടുപേരും സംസാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈവൻ വൺ എന്നോട്ട് തുടങ്ങിയിട്ട് നമുക്ക് ഫ്രം സ്റ്റാർട്ടിങ് നമ്മൾ തുടങ്ങിയിട്ട് നമ്മൾ അവസാനിപ്പിക്കാം എന്നാണ്. ഇപ്പോൾ ആ സമയത്ത് നമുക്ക് ടിക്കറ്റ് റേറ്റ് ഒക്കെ കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി PPR വന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ആദ്യം ടിക്കറ്റ് ഇത്ര റേറ്റ് കുറവാണല്ലോ എന്നൊക്കെ ഓർത്ത് എടുത്തു വെച്ചാലും പിന്നെ ഇത് റിജക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അന്നേരം പിന്നെ നമുക്ക് അവിടെ ഒരു നഷ്ടം വരികയാണ്. അപ്പോൾ അല്ല, നമുക്ക് PPR വന്ന ഒരു കേസാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എത്ര രൂപയാണെങ്കിലും നമുക്ക് എടുത്ത് പോകണതിൻ്റെ അവിടെ ഒരു റിസ്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പിന്നെ പ്രാർത്ഥിക്കുക, നമ്മൾ വിസയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിസ വെച്ച് കഴിയുമ്പോൾ തൊട്ടേ പ്രാർത്ഥിക്കുക, കിട്ടണേ നല്ലൊരു വിസ ഓഫീസറിനെ കിട്ടുന്ന കയ്യിൽ നമ്മുടെ പേപ്പർ പോകണേ. നമ്മൾ പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രാർത്ഥിക്കില്ലേ, അതേപോലെ തന്നെ ഇതും വലിയൊരു പരീക്ഷയാണ്. അപ്പോൾ ഞങ്ങളും വെച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് പ്രാർത്ഥനയും ഒക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചു, എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യാനോ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടി എന്ന് പറഞ്ഞ ഏജൻസി ഇട്ടായിരുന്നു. അപ്പോൾ ഏജൻസി ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എൻക്വയറി ചെയ്തു, എങ്ങനെയാണ് കംപ്ലൈൻറ്റ് ഫയല് വച്ചത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നൊക്കെ ചോദിച്ച് കുറേ പേര് എൻക്വയറി ചെയ്തു. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും നമുക്കൊരു ചാനലുണ്ട്, അപ്പോൾ അതിൽ നിന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ബെനിഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നോർത്താണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാസ്പോർട്ട് അയച്ചിട്ടേ ഉള്ളൂ, സ്റ്റാമ്പൊക്കെ ചെയ്ത് വരുമ്പോൾ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സും ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ഇനി മുതൽ റെഗുലറായിട്ട് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യാം, ഓരോരോ അപ്ഡേറ്റ്സും ഞങ്ങളുടെ അനുഭവങ്ങളും എല്ലാം നമുക്ക് ഷെയർ ചെയ്യാം. നമ്മള് ഭയങ്കരമായിട്ട് എന്താ ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു സമയമായിരുന്നു ഈ മൂന്നാല് മാസം, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ യൂട്യൂബിൽ ഒന്നും വീഡിയോസ് ഒന്നും ഇടാണ്ടിരുന്നത് തന്നെ. ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പൈസ മുടക്കിയേക്കണു, പിന്നെ എന്താ എന്താവും, നമുക്കൊരു കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറഞ്ഞ് ഒരിക്കലും ഇതിനേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ കിട്ടോ കിട്ടില്ല ആ ഒരു ടെൻഷനിലാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവരെ ഇനിയിപ്പോൾ സ്റ്റുഡൻറ് വിസ മാരീഡൊക്കെ മാരേജ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഫയൽസ് വയ്ക്കാണ്ട് കമ്പൈൻഡ് ഫയൽസ് വെച്ചാലും കിട്ടും എന്നൊരു സംഭവം ഇപ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇനിയിപ്പോൾ അങ്ങനെ വയ്ക്കുക, അതായത് ഒറ്റയ്ക്ക് പോകാണ്ട് കമ്പൈൻഡ് വെച്ച് പോകാൻ നോക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻ്റായിട്ട് പോകുന്ന ആൾക്ക് 20 hours വർക്ക് ചെയ്യുന്നതിൻ്റെ സമയത്ത് മറ്റേ സ്പോസ് അതായത് വർക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അത് എന്തുകൊണ്ട് ഒരു ബെനിഫിറ്റ് ആയിരിക്കും. പിന്നെ മറ്റേ സിംഗിളായിട്ട് വെച്ചിട്ട് പിന്നെ സ്പോസ് പോകണേന് ഇപ്പോഴും നല്ല ഡിലേ ഉണ്ട്, ഒരു 6 months കൂടുതൽ എന്തായാലും എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഒന്നിച്ച് തന്നെ വയ്ക്കാനായിട്ട് നോക്കുക. പിന്നെ ഏജൻസി ചിലപ്പോൾ ചെല്ലുമ്പോൾ പറയും അങ്ങനെ വയ്ക്കാൻ പറ്റത്തില്ല, അതിൽ റിസ്ക് ഉണ്ടെന്നൊക്കെ പറയും. ഒരു റിസ്ക്കും എനിക്ക് ഫീൽ ചെയ്തില്ല, ബിക്കോസ് നമ്മുടെ റിസ്ക് ആണ്, നമ്മുടെ ഏജൻസിക്കാരെല്ലാം നമ്മുടെയാണ് റിസ്ക് വരുന്നതിൻ്റെ അകത്ത് മെയിൻ. നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഏജൻസിക്കാർക്ക് അത് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഏജൻസിക്കാർ അവർ ചെയ്യരുത് എന്ന് പറയുന്നത് അവർക്ക് ചിലപ്പോൾ ഇതിൻ്റെ സക്സസ് റേറ്റ് കുറവായിരിക്കും, കമ്പൈൻ ഫയലിൻ്റെ സക്സസ് റേറ്റ് കുറവായിരിക്കും, സിംഗിൾ ഫയലിൻ്റെ ആയിരിക്കും കൂടുതൽ. അപ്പോൾ നമ്മൾ പറയുക നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ, ഇങ്ങനെ താല്പര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്തായാലും ചെയ്തുതരും. അപ്പോൾ അതേപോലെ തന്നെ എന്താ ഏജൻസി ചെല്ലു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരടുത്ത് പറയുക ഇങ്ങനെ ഇത്ര കമ്പൈൻഡ് ഫയൽസ് ഞങ്ങളുടെ കണ്ടിട്ടുണ്ട് ഗ്രൂപ്പിലൊക്കെ. ഇങ്ങനെ നിങ്ങൾ ഞാൻ എൻ്റെ ഞങ്ങളെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയില്ല, അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ലിങ്കും കൂടി ഒന്ന് പോസ്റ്റ് ചെയ്തേക്കും. അപ്പോൾ നിങ്ങൾക്കും ആർക്കെങ്കിലും താല്പര്യമുണ്ട് എന്താണ് അപ്ഡേറ്റ്സ് എന്ന് അറിയാനുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഡീസൻ്റ് എന്താ എത്ര പേർക്ക് എത്തി, എവിടം വരെ ഉള്ളവർക്ക് എത്തി, അതേപോലെ തന്നെ എത്ര ദിവസം എടുക്കുന്നുണ്ട്, കമ്പൈൻഡ് ഫയൽസ് കിട്ടുന്നുണ്ടോ, ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്, ഇപ്പോൾ റിജക്ഷൻ ആണോ കൂടുതൽ, അങ്ങനെയൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ ചിലർ പറയും ഞങ്ങളൊക്കെ ആദ്യം ഇതായപ്പോൾ 6 years ഗ്യാപ്പിൽ കൂടുതലുണ്ടെങ്കിൽ ഞാൻ 2-3 ഏജൻസിന് പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞ 6 years അല്ലെങ്കിൽ 7 years ഗ്യാപ്പിൽ കൂടുതലുണ്ടെങ്കിൽ കാനഡ സ്റ്റുഡൻറ് വിസ കിട്ടാൻ ഭയങ്കര പാടാണ്, പിന്നെ കമ്പൈൻഡ് ആണെങ്കിൽ ഒട്ടും നോക്കണ്ട എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഗ്രൂപ്പിലേക്ക് കാണുന്നുണ്ട് 13 വർഷവും 14 വർഷവും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പോലും, അതായത് അത്രയും എഡ്യൂക്കേഷൻ ഗ്യാപ്പ് ഉള്ളവർക്ക് പോലും വിസ വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ലക്കും നമ്മൾ എടുക്കുന്ന കോഴ്സും നമ്മുടെ ഒക്കെ ഒരു ഭാഗ്യം അനുസരിച്ചുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതൊന്നും ആരും പേടിക്കണ്ട. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും പിന്നെ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കാം. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ ബെനിഫിറ്റ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക.
അപ്പോൾ വീണ്ടും അപ്ഡേറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ കമൻസ്, നിങ്ങൾക്ക് കമൻസ് ആയിട്ട് നിങ്ങളുടെ സംശയങ്ങൾ കമൻസ് ആയിട്ട് ചോദിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇൻ കേസ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ കമ്പൈൻ ഫൈനൽസിനെ നോക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് കമന്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ റിപ്ലൈ അയക്കുന്നതായിരിക്കും. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പൊ ഇനിയും നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോസിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.